നമസ്കാരം. ക്ഷേത്ര ദർശനം എന്നാൽ നമ്മളിലെ ഈശ്വരാധീനം അഥവാ നമ്മളിൽ കുടികൊള്ളുന്നതായ ആത്മാവായ ദൈവാംശത്തെ ഉണർത്തുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. ഓരോ ക്ഷേത്രത്തിനും അവരുടേതായ ഓരോ പ്രത്യേക ക്രമം ഉണ്ട് എന്നതും വാസ്തവമാകുന്നു. ചില ക്ഷേത്രങ്ങളുടെ രൂപകൽപ്പന തന്നെ വ്യത്യസ്തം തന്നെയാകുന്നു. ക്ഷേത്രത്തെ ഒരു യന്ത്രം പോലെ രൂപകൽപ്പന ചെയ്യുന്നു. നമ്മളിലെ ദോഷം മാറ്റി ഈശ്വരാധീനം ഭാഗ്യം വർദ്ധിപ്പിക്കുവാൻ ഇതിനാൽ ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്ര ദർശനം പതിവാക്കണം എന്ന കാര്യം ഏവരും ഓർക്കുക. ഇതിനാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും. മനസ്സിൽ എത്ര ദുഃഖങ്ങളോടെ ക്ഷേത്ര ദർശനം നടത്തിയാൽ പോലും തീർച്ചയായും മനസ്സിലേക്ക് സ്വസ്ഥത, സമാധാനം എന്നിവ കടന്നു വരും. എന്നാൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ക്ഷേത്ര ദർശനം നടത്തുവാൻ പാടൂ, അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ ദോഷകരമായി മാറും. ഏതെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഇഷ്ടദേവതയുടെ നാമം സാധിക്കുന്നവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ശരീരശുദ്ധി ഒരു വ്യക്തിക്ക് എപ്പോഴും അനിവാര്യമാണ്. അത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ മാത്രമല്ല, എപ്പോഴും ശരീരശുദ്ധിയോടെ ഇരിക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. അതിനാൽ വൃത്തിയുള്ള വസ്ത്രം തന്നെ, ശുഭവസ്ത്രം തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നതായ വേളയിൽ ഏവരും ധരിക്കേണ്ടതാകുന്നു. ഇനി ഒരു വ്യക്തിക്ക് അനിവാര്യമായ മറ്റൊരു കാര്യം ഏകാഗ്രമായ മനസ്സാണ്. ഏകാഗ്രതയോടെ തന്നെ നാം പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാകുന്നു. ബിംബത്തെ നോക്കിയോ ക്ഷേത്രത്തിലിരുന്ന് നാമം ജപിക്കുന്നതായ അവസരത്തിലോ ഏകാഗ്രമായ മനസ്സ് ഒരു വ്യക്തിക്ക് അനിവാര്യം തന്നെയാണ്. എന്നാൽ മാത്രമാണ് പൂർണമായ ഫലം നിങ്ങളിലേക്ക് കടന്നു വരൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സമയം തന്നെയാകുന്നു. ഒരിക്കലും തിരക്കിട്ട് ക്ഷേത്ര ദർശനം പൂർത്തിയാക്കുവാൻ പാടുള്ളതല്ല. ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ സമയത്ത് തീർച്ചയായും അല്പസമയം ക്ഷേത്രത്തിൽ ഇരുന്ന് ആ ദേവത മന്ത്രങ്ങൾ ജപിക്കുന്നത് ശുഭകരമാകുന്നു. ഇപ്പോൾ ശിവക്ഷേത്രത്തിലാണ് എങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം. വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലോ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഇത്തരത്തിൽ ഭഗവാന്റെ അറിയാവുന്ന നാമങ്ങൾ അല്പസമയം നിങ്ങൾ ക്ഷേത്രനടയിലിരുന്ന് ജപിക്കേണ്ടതാകുന്നു, അഥവാ ക്ഷേത്രത്തിലിരുന്ന് ജപിക്കേണ്ടതാകുന്നു. ഇത്തരത്തിൽ ജപിക്കുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരട്ടി ഭാഗ്യമാണ് വന്നു ചേരുക. സമാധാനം ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഒരിക്കലും നിങ്ങളുടെ മനസ്സിലേക്ക് ദുഷ്ചിന്തകൾ കടന്ന് വരാൻ പാടുള്ളതല്ല. ഇത്തരത്തിൽ ദുഷ്ചിന്തകൾ കടന്നു വരുന്നത് നെഗറ്റീവ് ഊർജം വർദ്ധിക്കുമ്പോഴും അതേപോലെ തന്നെ നിങ്ങളിൽ ഈശ്വരാധീനം കുറയുമ്പോഴുമാണ്. അതിനാൽ ഒരിക്കലും അത്തരം ചിന്തകളിൽ വശംവദരാകരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. ആ സമയം തീർച്ചയായും നിങ്ങൾ ആ ദേവതയുടെ മന്ത്രം ജപിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇത്തരം ചിന്തകളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ക്ഷേത്രത്തിൽ പോകുന്നതായ അവസരത്തിൽ ഒരു കാര്യം കൂടി ഏവരും ശ്രദ്ധിക്കുക. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നേരെ വീടുകളിലേക്കാണ് നിങ്ങൾ മടങ്ങേണ്ടത്. മറ്റ് ഗൃഹങ്ങളിൽ ഈ സമയം സന്ദർശനം അല്ലെങ്കിൽ നിങ്ങൾ പോകുവാൻ പാടുള്ളതല്ല, അത് ശുഭകരമല്ല. എന്നാൽ നിങ്ങൾ പോകുന്നത് ദൂരയാത്രയാണ് എങ്കിൽ, അഥവാ ദൂരസ്ഥലങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോവുകയാണ് എങ്കിൽ, തീർച്ചയായും അഥവാ സ്വാഭാവികമായും മറ്റ് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കയറേണ്ടതായി വരും. അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. എന്നാൽ അടുത്താണ് ക്ഷേത്രമെങ്കിൽ തീർച്ചയായും നേരെ വീട്ടിലേക്ക് വരിക, അതാണ് ഏറ്റവും ശുഭകരം. ഇനി ക്ഷേത്രത്തിനുള്ളിൽ വച്ച് ചില കാര്യങ്ങൾ പാടുള്ളതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ദോഷങ്ങൾ വിളിച്ചു വരുത്തുന്നതായ കാര്യമാകുന്നു. അതിൽ ആദ്യത്തേത് നഖം, മുടി തുടങ്ങിയ കാര്യങ്ങൾ അറിയാതെ പോലും ക്ഷേത്രത്തിനുള്ളിൽ വീഴാൻ പാടുള്ളതല്ല. ഇത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. കൂടാതെ ഈ സമയം അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ വച്ച് രക്തം വീഴാൻ പാടുള്ളതല്ല. ഒരിക്കലും നിങ്ങളിൽ നിന്നും അത്തരത്തിൽ സംഭവിക്കരുത് എന്ന കാര്യം ഓർക്കുക. ഇത്തരത്തിൽ അറിയാതെ പോലും രക്തം ക്ഷേത്രത്തിനുള്ളിൽ വീഴുന്നത് ഏറ്റവും ദോഷകരമാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാകുന്നു. അതിനാൽ വളരെ ശ്രദ്ധയോടെ തന്നെ ക്ഷേത്രത്തിനുള്ളിൽ നിങ്ങൾ ഏവരും നിൽക്കേണ്ടതാകുന്നു. എന്നാൽ ചില സ്ത്രീകൾക്ക്
ചില കാര്യങ്ങൾ സംഭവിക്കും. ക്ഷേത്രത്തിനുള്ളിൽ വച്ച് ചില സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടാകാം. അത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ പലരും ഭയപ്പെട്ട് പോകുന്നു എന്നതാണ് വാസ്തവം. അത്തരത്തിൽ സംഭവിക്കുന്നത് ശുഭകരമായ ഒരു കാര്യമല്ല, ദോഷകരം തന്നെയാണ്. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം എന്ന് പലരും പല അവസരങ്ങളിലും കമൻറ്റിലൂടെയും മറ്റും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. ക്ഷേത്രത്തിനുള്ളിൽ വച്ച് ആർത്തവം സംഭവിച്ചാൽ തീർച്ചയായും ക്ഷേത്ര ശുദ്ധി കലശത്തിനായി നമ്മളാൽ കഴിയുന്ന സംഭാവന തീർച്ചയായും നിങ്ങൾ നൽകേണ്ടത് അനിവാര്യമാണ്. ഈ കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങൾക്ക് അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആ ക്ഷേത്രത്തിൽ ഈ ഒരു കാര്യം ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ആഹാരവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചിലർക്ക് അവർക്ക് പ്രായമായതിനാലും മറ്റ് കാരണങ്ങളാലും ആഹാരം കഴിക്കാതെ ക്ഷേത്ര ദർശനം ചിലർക്ക് സാധിക്കുന്നതല്ല. അത്തരത്തിലുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ആകാം, എന്നാൽ നോൺ വെജ് ആഹാരങ്ങൾ പാടുള്ളതല്ല. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, ഇപ്പോൾ ആഹാരം കഴിക്കേണ്ടതായ ആവശ്യമില്ല എങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ ക്ഷേത്ര ദർശനത്തിന് 3 മണിക്കൂർ മുൻപ് നിങ്ങൾ ആഹാരം കഴിക്കുക. അത് ഏറ്റവും ശുഭകരമാണ് അപ്രകാരം ചെയ്യുന്നത്. അതായത് ആഹാരം കഴിക്കണം എന്ന് നിർബന്ധമുള്ള വ്യക്തിയാണ് എങ്കിൽ ഇപ്രകാരം ചെയ്യുക. എന്നാൽ എച്ചിൽ വാകൊണ്ട് ക്ഷേത്രത്തിൽ കയറുവാൻ പാടുള്ളതല്ല. കൈയും കാലും മുഖവും കഴുകി ശുദ്ധിയായതിനു ശേഷമാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ടത് എന്ന കാര്യം ഏവരും ഓർക്കുക. ആഹാരം കഴിച്ചതിന് ശേഷം കുളിച്ച് ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു. ഇനി അഥവാ സാധിച്ചില്ല എങ്കിൽ മുൻപ് ഞാൻ പരാമർശിച്ച രീതിയിൽ കൈയും കാലും മുഖവും കഴുകിയതിനു ശേഷം നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം. എന്നാൽ ഒരിക്കലും മത്സ്യവും മാംസവും കഴിച്ചതിന് ശേഷം, ലഹരി കഴിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ പ്രവേശിക്കാതിരിക്കുവാൻ പ്രത്യേകം ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു. കൈകാലുകൾ ക്ഷേത്രകുളത്തിൽ കഴുകിയതിന് ശേഷം പ്രവേശിക്കുക. ഇത്തരത്തിൽ ആഹാരം കഴിച്ചു പോകുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ശീലമാക്കുവാൻ സാധിക്കുന്നതായ ഒരു കാര്യമാകുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യം ഏവരും ശ്രദ്ധയോടെ കേൾക്കുക. പലരും എന്നോട് പല അവസരങ്ങളിൽ ചോദിച്ചിട്ടുള്ളതായ സംശയവും പലർക്കും കാലങ്ങളായുള്ള സംശയം കൂടിയാണ് ഇത്. ക്ഷേത്രത്തിൽ പോകുന്നതായ അവസരത്തിൽ ചില സ്ത്രീകൾ പാചകം ചെയ്ത ആഹാരം കഴിച്ചു പോകുന്നത് ദോഷകരമാണ്. അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. പുലവാലായ്മ ഉള്ള ഒരു സ്ത്രീ ആഹാരം പാചകം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ പാചകം ചെയ്ത ആഹാരം കഴിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുന്നത് ദോഷകരമാണ്. അത് പല സാഹചര്യങ്ങളിലും ഇത്തരത്തിൽ കഴിക്കേണ്ടതായി വരാം. അത്തരത്തിൽ കഴിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുന്നത് ശുഭകരമല്ല. രണ്ടാമത്തേത്, ആർത്തവമുള്ള സ്ത്രീകൾ പാചകം ചെയ്ത ആഹാരം കഴിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ പോകുന്നത് ശുഭകരമല്ല. ആർത്തവമുള്ള സ്ത്രീകൾ കുളിക്കാതെ ആഹാരം പാചകം ചെയ്ത് കഴിച്ചു പോകുന്നതും ദോഷകരമാണ്. ഈ രണ്ട് കാര്യവും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആഹാരം ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. ആഹാരം അന്നപൂർണേശ്വരി ദേവി തന്നെയാകുന്നു. അതിനാൽ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുവാൻ പാടുള്ളതല്ല. പ്രത്യേകം ഓർത്തിരിക്കുക, ആർത്തവമുള്ള സ്ത്രീകൾ പ്രത്യേകിച്ചും കുളിച്ചതിന് ശേഷം ആഹാരം പാചകം ചെയ്യുന്നതാണ് ഏറ്റവും വിശേഷം അല്ലെങ്കിൽ അഭികാമ്യം എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. എന്നാൽ നിങ്ങൾ ദൂരയാത്രകൾ പോകുന്നതായ അവസരത്തിൽ, ദൂരദേശത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതായ അവസരത്തിൽ പലരും പുറത്തു നിന്നുമാണ് ആഹാരം കഴിക്കുക. ഹോട്ടലിൽ നിന്നും നിങ്ങൾ ആഹാരം കഴിക്കുന്നതായ അവസരത്തിൽ ഇത് തിരിച്ചറിയണം എന്നില്ല. അതിനാൽ തന്നെ ആഹാരം ആര് പാചകം ചെയ്തു ഇതേക്കുറിച്ച് അറിയുവാൻ ആരും ശ്രമിക്കുന്നതുമല്ല, അത് സാധ്യമായ കാര്യവുമല്ല. അതിനാൽ തന്നെ തീർച്ചയായും ഇത്തരത്തിൽ ആഹാരം നിങ്ങൾ കഴിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കൈയും കാലും മുഖവും കഴുകിയതിനു ശേഷം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. എന്നാൽ സാധിക്കുന്നവരാണ് എങ്കിൽ കുളിച്ചതിനു ശേഷം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. യാത്രക്കിടയിൽ അത് സാധ്യമാണോ എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല. എന്നാൽ സാധ്യമാണ് എങ്കിൽ അപ്രകാരം ചെയ്തതിനു ശേഷം നിങ്ങൾ
ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക. ഇനി വീട്ടിൽ കുട്ടികൾ തയ്യാറാക്കിയ ആഹാരം കഴിച്ചാൽ പോലും കുളിച്ചതിന് ശേഷം നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ശുഭകരം. ആ കാര്യവും ഓർക്കുക. ക്ഷേത്രക്കുളത്തിൽ കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷം ക്ഷേത്രത്തിൽ പ്രവേശിക്കുക. അതിനാൽ കുട്ടികൾ ആഹാരം പാചകം ചെയ്തു എന്നിരുന്നാൽ പോലും ഈ കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഏവരും ക്ഷേത്ര ദർശനം നടത്തുക. സർവ ഐശ്വര്യങ്ങളും ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരും. ഏവർക്കും ഈശ്വരൻ്റെ കടാക്ഷം വന്ന് ഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.